ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം കഴിഞ്ഞിട്ട് അങ്ങാഴ്ച നമ്മുടെ ഹോളിവുഡിൽ തന്നെ ഏറ്റവും വലിയൊരു ഇവൻറ്റ് ആയിട്ടുള്ള സാൻഡിയൊക്കെ കോമിക്കണമെന്നൊരു ഇവൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മുടെ മാറലിൻ്റെ ഫാനൽ വെച്ചിട്ട് എല്ലാം ഭയങ്കര ഒരു റിവ്യൂലും കാര്യങ്ങളൊക്കെ നടത്തി എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ പോകുന്നില്ല അപ്പം കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം നമ്മുടെ ഡി ട്വൽത്തിൽ എക്സ്പോന്നുള്ളൊരു ഇവൻറ്റ് നമ്മുടെ ഡിസിനിയുടെ പാട്ടായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മുടെ മാറിൻ്റെ തൈന്ന് കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു മാറൽ ഫാനെന്നെ സംബന്ധിച്ച് ഏറ്റവും ഭയങ്കര ഹൈബ്ലായിട്ടിരിക്കുന്ന ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു ഷോ ആണ് നമ്മുടെ ഡേഡബിൾ ബോണഗേൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ട്രെയിലർ അവർ അതിനകത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒഫീഷ്യലി യൂട്യൂബിലൊന്നും റിലീസ് ചെയ്തിട്ടില്ല അപ്പം ആ ഒരു ട്രെയിലർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവർ ഇപ്പോൾ കാണണ്ടെന്ന് ഞാൻ പറയൂ കാരണം ഒഫീഷ്യലി അവർ റിലീസ് ചെയ്തതിന് ശേഷം നല്ല ക്വാളിറ്റിയിൽ കാണാൻ പറ്റുന്നതായിരിക്കും ഇപ്പം റിലീസ് ചെയ്ത ആ ഒരു സാധനം കണ്ടവരുടെ ഒരു അഭിപ്രായമൊക്കെ എടുത്ത് കാണുവാണെങ്കിൽ അത് കിട്ടില്ല ട്രെയിലറായിട്ട് തന്നെയാണ് സംഭവം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം ഞാനൊരു ട്രെയിലറെ ആക്ച്വലി കണ്ടിട്ടുണ്ട് നമ്മളെ വെച്ച് അതായത് ഇപ്പം എല്ലാവരും ഡെയർ ഡെവലിനെ എംസിലോട്ട് കൊണ്ടുവന്ന് കുളവാക്കും കുളവാക്കും എന്നുള്ളൊരു പറച്ചിൽ നമുക്ക് എല്ലായിടത്തും കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സംഭവത്തിന് ഇനി പേടി വേണ്ട നമുക്ക് ഈ ഒരു ട്രെയിലർ കൂടെ തന്നെ ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട് ഏകദേശം നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ഒരു ഡാർക്കും അതേപോലെ തന്നെ വയലൻ്റ് ആയിട്ടുള്ള ഒരു സീരിയസ്സായിട്ട് തന്നെയായിരിക്കും നമ്മുടെ ഡേർ ഡബിൾ ബോണാകുമ്പോൾ നമുക്ക് കിട്ടാനും പോകുന്ന അതേപോലെ തന്നെ ഹൈലൈറ്റെട്ട് എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ കണ്ടിട്ടുള്ള സെയിം ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സിലെ അതിനകത്ത് തിരിച്ച് റിട്ടേൺ ആവുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തന്നെയായിരിക്കും നമ്മുടെ കാരൺ പേജ് അതേപോലെ തന്നെ ഫോഗി നിൽസൺ പിന്നീട് നമ്മുടെ കിങ് പിൻ ഇങ്ങനെയുള്ള കാരക്ടേഴ്സ് എല്ലാം തിരിച്ച് നമ്മുടെ ഡേഡവിലെ ഈ ഒരു ഷോയ്ക്കകത്തൂടെ തന്നെ റിട്ടേൺ ആവുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ ക്യാൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് വേണമെങ്കിൽ തന്നെ അടുത്ത് പറയാൻ പറ്റും കാരണം അത് നെറ്റ്ഫ്ലിക്സിൻ്റെതായിട്ടുള്ള ആ ഒരു സാധനം എന്തായാലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ എംസിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ എംസിൻ്റെതായിട്ടുള്ള പല കണക്ഷനും ഈ ഒരു ടീസർ ട്രെയിലർ കൂടെ തന്നെ അവരുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്കിത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ ക്യാൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇപ്പോൾ ഏകദേശം നമ്മുടെ മാറുള്ള എല്ലാ സംഭവവും ക്യാൻ ആയിട്ട് തന്നെയാണ് ഇവർ ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡെഡ്പൂൾ മൂവിക്കകത്തോടെ തന്നെ അവർ കാണിച്ചു തന്നിട്ടുള്ള അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു നൈസ് റീബൂട്ട് അല്ലെങ്കിൽ ഒരു നൈസ് സോഫ്റ്റ് ആയിട്ടുള്ള റീബൂട്ട് പോലെയൊക്കെ വരണമെങ്കിൽ എടുത്ത് കാണിക്കാൻ സാധ്യതയുണ്ട് അതായത് പഴയ സ്റ്റോറി വേണമെങ്കിൽ കാണാം എന്നുള്ള രീതിയിലായിരിക്കും മിക്കവാറും കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഈ ഇതിനകത്തോട്ട് വരുമ്പോൾ ഭയങ്കര ചേഞ്ചസും അതായത് ഓരോ ക്യാരക്ടേസിൻ്റെ ലുക്കിലായാലും ഒത്തിരി ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കാനൺ അല്ലെന്ന് പറഞ്ഞുള്ള മെയിൻ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ഡെയർ ഡവില് കിങ് പിൻ്റെ കൂടെയൊക്കെ ടീമപ്പാട്ട് ഫൈറ്റ് ചെയ്യുന്ന സീനൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ട്രെയിലറിനകത്ത് അതുകൊണ്ട് തന്നെയാണ് എടുത്ത് പറയുന്നത് പിന്നെ നമ്മുടെ വിനകത്ത് വരാൻ പോകുന്ന വില്ലൻ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ പണീഷർ വില്ലനല്ല എന്നാലും എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഡെൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ള നമ്മുടെ പണിഷർ ആ ഒരു സെയിം ആക്ടറായുള്ള തിരിച്ചിനകത്തും കൊണ്ടുവന്നിട്ടുള്ള വേറെ ഒരു ലുക്കിലാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത് പിന്നീട് നോക്കുവാണെങ്കിൽ നമ്മുടെ മ്യൂസ് എന്നുള്ള കോമിക്കുള്ള ഒരു മ്യൂസ് എന്നുള്ള ഒരു ക്യാപ്റ്റൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ക്യാപ്റ്റനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോകളിൽ തന്നെ സംസാരിക്കുന്ന കണ്ടന്റും കാര്യങ്ങളൊക്കെ ഒരു ക്യാപ്റ്റനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട് കോമിക്കൽ അത്രയും എക്സ്പാൻഡ് ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാക്റ്റർ ആണ് മ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ക്യാപ്റ്റനെ തന്നെയാണ് ഇവിടെ മെയിൻ വില്ലനായിട്ടും കൊണ്ടുവരുന്നത് പിന്നീട് നെറ്റ്ഫ്ലിക്സിൽ കണ്ടിട്ടുള്ള ഒരു ബുൾസേ എന്നുള്ള ഒരു ക്യാപ്റ്റനെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ കോമിക് ആക്ടറായിട്ട് ഇതിൽ വേറൊരു ലുക്കിലാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പുതിയ ട്രെയിലറിനകത്ത് കാണിച്ചു തന്നിട്ടുള്ള പിന്നീട് മിസ്മാർ വന്നിട്ടുള്ള പല ക്യാരക്ടേഴ്സും ഇതിനകത്ത് കണക്ട് ചെയ്തത് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എം സീൻ്റേതായിട്ടുള്ളൊരു ഡേലബിൾ ഷോ ആണ് നമുക്ക് ഇത് എടുത്ത് പറയാനുള്ള ഒരു ഏറ്റവും വലിയൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു മിക്കവാറും അടുത്ത മാസമായിരിക്കും ഇതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ മിക്കവാറും റിലീസ് ചെയ്യാനുള്ള ഒരു സാധ്യത കാരണം ഇതിൻ്റെ റിലീസ് ഡേറ്റ് വെച്ചിരിക്കുന്നത് മാർച്ച് മാസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസമാണ് ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പം ട്രെയിലർ ഉടനെ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു ട്രെയിലറിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ടു ചെയ്തിട്ട് താഴെ വന്ന ബെല്ലേക്കണും കൂടെ ഒന്ന് ഓൾ എനേബിൾ എത്തിയിട്ടിരുന്ന ഞാനപ്പോൾ പുതിയ പുതിയ ഡിജിറ്റൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പം ഒരു പുതിയ വീഡിയോ കാണുന്ന തടമ്പർ എല്ലാവർക്കും ബൈ ഗൈസ്